വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടുന്നതിനെ സ്വാഗതം ചെയ്ത് കാന്തപുരം. സ്വന്തം ആളുകളെ തിരികെ കയറ്റാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ലീഗും ഇ കെ സുന്നികളും പി എസ് സി നിയമനത്തെ എതിർക്കുന്നതെന്ന് കാന്തപുരം ജിദ്ദയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ണാർക്കാട് മണ്ഡലത്തിലെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും കാന്തപുരം വ്യക്തമാക്കി. പുതിയ സർക്കാരിന് കീഴിൽ വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി തുടങ്ങിയവയിൽ തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നാണ് വിശ്വാസമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടുന്നതിലൂടെ അർഹതയില്ലാത്തവർ ജോലിയിൽ പ്രവേശിക്കുന്നത് തടയാം. സ്വന്തം ആളുകളെ തിരികെ കയറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് മുസ്ലിം ലീഗും ഇ കെ സുന്നികളും ഈ തീരുമാനത്തെ എതിർക്കുന്നതെന്ന് കാന്തപുരം പറഞ്ഞു. അവർക്ക് കുറച്ച് ആളുകളെ തിരികെ കയറ്റാൻ കാത്തിരിക്കുകയായിരുന്നു, അതിപ്പോ നടക്കൂല. പി എസ് സിന്നതാണ് നല്ലതെന്നാണ് അഭിപ്രായം. വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും മുസ്ലിം ലീഗുമായി നല്ല ബന്ധം തുടരാനാണ് ആഗ്രഹം. ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്ന ലീഗിന്റെ ആരോപണം കാന്തപുരം നിഷേധിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ സുന്നികൾ എടുത്ത നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സഹായിക്കാത്ത ആളുകൾ തോൽക്കണമെന്ന് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അത് ഇപ്പോഴും അത് തന്നെയാണ്. അവർ തിരിക്കട്ടെ തോൽക്കട്ടെ, അത് വേറെ വിഷയം. തിരുകേശം സൂക്ഷിക്കാനുള്ള പള്ളിയുടെ നിർമ്മാണം കോഴിക്കോട് പരിസരത്ത് പുരോഗമിക്കുകയാണ്. സമയമാകുമ്പോൾ എല്ലാവരെയും കാണിക്കും. നോളജ് സിറ്റിയുടെ ഭാഗമായല്ല ഈ പള്ളി പണിയുന്നതെന്നും കാന്തപുരം പറഞ്ഞു. നോളജ് സിറ്റിയുമായിട്ട് ബന്ധമല്ലേ, എവിടെയാണെന്നത് അത് വരുമ്പം കാണാം. സ്വദേശവൽക്കരണ പദ്ധതികൾ മൂലം ഗൾഫിൽ ജോലി നഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഗൾഫിലും നാട്ടിലും ഇടപെട്ട് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും കാന്തപുരം പറഞ്ഞു. ജലീൽ കണമകലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. ഹീറ ഗോൾഡ് ഗൾഫ് ന്യൂസ് സമർപ്പിക്കുന്നത് ഹീറ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗോൾഡ് സൂഖ് അൽ ബലദ് ജിദ്ദ.